ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള യോഗാസനയാണ്. കാലിൻ്റെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാല് ഫ്ലെക്സിബിൾ ആണെങ്കിൽ നമുക്ക് പല പോസ്റ്റേഴ്സും ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചുറി അതുണ്ടാവാനുള്ള റിസ്ക് കുറയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് അത് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കാലിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വീരഭദ്രാസനയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീരഭദ്രാസന ഓർ വാരിയർ പോസ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. വീരഭദ്രാസന ചെയ്യുന്നതിനായിട്ട് ആദ്യം നമ്മുടെ കാലുകൾ ഒരു 4-4.5 അടി ഡിസ്റ്റൻസിൽ വയ്ക്കണം. അതിനുശേഷം ലെഫ്റ്റ് ഫുട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്നു. iറ്റ് ഫുട്ട് സ്ലൈറ്റ്ലി ടു ദ ലെഫ്റ്റ് സൈഡ്. കൈ രണ്ടും ഷോൾഡർ ലെവലിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നു. ഇനി ഇൻഹേൽ ചെയ്യുന്നു, എക്സ്ഹേൽ ചെയ്തുകൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യാം. നമ്മുടെ ലെഫ്റ്റ് ലെഗ് ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്നു. റൈറ്റ് ലെഗിൻ്റെ നീ ക്യാപ്പ് ടൈറ്റ് ചെയ്ത് പിടിക്കുക. കാലിൻ്റെ മസിൽസ് നന്നായി സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ഇനി ഈ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാലിൻ്റെ നീയും ആംഗിളും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടിരിക്കണം. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്ത് ചെയ്യാൻ പാടില്ല. നമ്മുടെ അപ്പർ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് നിന്നുകൊണ്ട് വേണം ചെയ്യാൻ. ഹോൾഡ് ചെയ്യാം, നമുക്ക് എത്ര ഹോൾഡ് ചെയ്യാൻ പറ്റുന്നു അത്രയും ടൈം ഇതിൽ ഹോൾഡ് ചെയ്യുക. എക്സ്ഹേൽ ചെയ്തുകൊണ്ട് ആദ്യം കാലുകൾ സ്ട്രെയിറ്റ് ചെയ്യുന്നു, എക്സ്ഹേൽ ഹാൻഡ്സ് ഡൗൺ റിലാക്സ്. ഇതേപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ചെയ്യാം. ആദ്യം കാലുകൾ 4.5 അടി ഡിസ്റ്റൻസിൽ വയ്ക്കുക. അതിനുശേഷം റൈറ്റ് ഫുട്ട് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്യുന്നു. ലെഫ്റ്റ് ഫുട്ട് സ്ലൈറ്റ്ലി ഇൻവേർഡ്. ഇൻഹേൽ സ്ട്രെച്ച് യുവർ ആംസ് ഇൻ ഷോൾഡർ ലെവൽ. എക്സ്ഹേൽ ബെൻഡ് ടു യുവർ റൈറ്റ് സൈഡ്. ഹോൾഡ്. അഗെയിൻ മേക്ക് ഷുവർ ചെയ്യുക നമ്മുടെ നീ ആംഗിളും സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പർ ബോഡി റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യരുത്. ഇൻഹേൽ കം അപ്പ്, എക്സ്ഹേൽ ഹാൻഡ്സ് ഡൗൺ റിലാക്സ്. ഇത് നമ്മളുടെ സ്ട്രെങ്ത്, അതായത് നീ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പോസാണ്. എല്ലാവരും നിങ്ങളുടെ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തുക. താങ്ക് യു. ഇതുപോലുള്ള യോഗാസനാസുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.